അയോധ്യ തോ ചാൻഖി ഹേ, കാശി മധുര ബാക്കി ഹേ. അയോധ്യ ഒരു ട്രെയിലർ മാത്രം. കാശിയും മധുരയുമാണ് ഇനിയുള്ളത്. ബാബറി മസ്ജിദ് തകർത്ത ശേഷം VHP മുഴക്കിയ മുദ്രാവാക്യമാണ്. അതിലേക്ക് കാര്യങ്ങൾ വേഗം നീങ്ങുകയാണിപ്പോൾ. ഗ്യാൻബാപ്പി മസ്ജിദിന്റെ അടിഭാഗത്തെ നിലവറ തുറന്നുകൊടുക്കാനുള്ള വാരാണസി ജില്ലാ കോടതിയുടെ അനുമതിക്ക് പിന്നാലെ ഹൈന്ദവ വിശ്വാസികൾ അവിടെ പൂജ നടത്തി. അയോധ്യയുടെ അത്രയുമില്ലെങ്കിലും ഒരുപാട് പഴയതാണ് ഈ തർക്കം. ഹിന്ദു ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കണം എന്ന 1949 ഹിന്ദു മഹാസഭയുടെ പ്രമേയത്തിൽ തന്നെ അയോധ്യയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു കാശിയും മധുരയും. മുഗൾ രാജാവായ ഔറംഗസേബ് 16-ാം നൂറ്റാണ്ടിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർത്താണ് ഗ്യാൻബാപ്പി പള്ളി നിർമ്മിച്ചതെന്നാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം. ഔറംഗസേബ് നിർമ്മിച്ച മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് കൃഷ്ണന്റെ ജന്മഭൂമിയാണെന്ന വാദവും അവർ ഉയർത്തുന്നു. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗംഗാനദിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്താണ് ഗ്യാൻബാപ്പി പള്ളി. ബാബറി പള്ളി തകർക്കുന്നതിന് ഒരു വർഷം മുമ്പ് 1991 പ്രദേശവാസികളായ ഒരു സംഘം ഹിന്ദു പുരോഹിതർ മസ്ജിദിനടുത്ത് ആരാധനയ്ക്ക് അനുമതി തേടി വാരാണസി സിവിൽ കോടതിയിലെത്തി. പക്ഷേ നരസിംഹറാവു സർക്കാർ ആരാധനാലയ നിയമം കൊണ്ടുവന്നത് തിരിച്ചടിയായി. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയിലുള്ള ആരാധനാലയങ്ങൾ എങ്ങനെയായിരുന്നോ അത് മാറ്റരുത് എന്നതായിരുന്നു നിയമം. നിയമത്തിലെ സെക്ഷൻ 5 അയോധ്യയ്ക്ക് മാത്രം ഇളവ് നൽകുന്നു. ബാബറി മസ്ജിദ് തകർത്തതോടെ രാജ്യവ്യാപകമായി നടന്ന കലാപങ്ങളും ഇത്തരം ആവശ്യങ്ങളെ ആകെ പ്രതിരോധത്തിലാക്കി. ഗ്യാൻബാപ്പി തർക്കം തൽക്കാലം കെട്ടടങ്ങി. അയോധ്യയിൽ രാമക്ഷേത്രം പണിയാമെന്ന സുപ്രീംകോടതി വിധി വന്നു. ഇതോടെ കാശിയിലെ ഗ്യാൻബാപ്പി, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് വിവാദങ്ങളും നിയമയുദ്ധങ്ങളും വീണ്ടും സജീവമായി. ഗ്യാൻബാപ്പി പള്ളിയിൽ പുരാവസ്തു സർവേ നടത്തണമെന്ന ഹർജി കോടതിയിലെത്തി. കോടതി അനുമതിയും നൽകി. എന്നാൽ അലഹബാദ് ഹൈക്കോടതി ഈ സർവേ ഉത്തരവ് സ്റ്റേ ചെയ്തു. അതേസമയം ഉടമസ്ഥ തർക്കം കോടതിയിൽ തുടർന്നു. 1947 ഓഗസ്റ്റ് 15 സ്ഥിതി മാറ്റാനാവില്ലെന്ന നിയമമായിരുന്നു ഹർജിക്കാർക്ക് മുന്നിലെ വലിയ തടസ്സം. അതിനെതിരെയായി പിന്നെ പ്രധാന നിയമയുദ്ധം. ഹിന്ദു മതവിശ്വാസികൾക്ക് ഗ്യാൻബാപ്പി പള്ളിയിൽ ആരാധന നടത്താനുള്ള അവകാശം ഈ ആരാധനാലയ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ ആ തടസ്സം നീങ്ങി. അതേസമയം ഗ്യാൻബാപ്പി ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള കേസിൽ വാദം മുറുകി. മസ്ജിദിലെ ഓദുഖാനയിലെ ജലധാര ശിവലിംഗമാണെന്ന് ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചു. മസ്ജിദിലെ ടാങ്കിൽ നിന്ന് ശിവലിംഗത്തിന് സമാനമായ വസ്തു കണ്ടെത്തിയെന്നും അവർ വാദിച്ചു. 2022 മെയ് 9 ഈ വാദം അംഗീകരിച്ച് വാരാണസി ജില്ലാ കോടതി പള്ളിയുടെ ഒരു ഭാഗം സീൽ ചെയ്തു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഗ്യാൻബാപ്പി പള്ളിയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വാരാണസി ജില്ലാ കോടതി ഉത്തരവിട്ടു. അലഹബാദ് ഹൈക്കോടതി ഈ വിധി ശരിവച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന തുടങ്ങി. കഴിഞ്ഞ ഡിസംബറിൽ പരിശോധനാ റിപ്പോർട്ട് കോടതിയിലെത്തി. പള്ളി നിലനിൽക്കുന്ന ഇടത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന ഹർജിക്കാരുടെ വാദത്തെ ബലപ്പെടുത്തുന്ന തെളിവുകളാണ് ASI കണ്ടെത്തിയത്. ഗ്യാൻബാപ്പി പള്ളിയുടെ അടിയിൽ ഹിന്ദു വിഗ്രഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്നും അമ്പലത്തിന്റെ തൂണുകൾ പള്ളി നിർമ്മാണത്തിനായി ഉപയോഗിച്ചെന്നും സർവേ പറയുന്നു. ഇതോടെയാണ് ഹിന്ദു വിശ്വാസികൾക്ക് അനുകൂലമായ കോടതി വിധിയുണ്ടായത്. വിധി വന്ന് 24 മണിക്കൂറിനുള്ളിൽ പള്ളിയിലെ വ്യാസ് നിലവറയിൽ കാശി വിശ്വനാഥ ട്രസ്റ്റ് ചുമതലപ്പെടുത്തിയ പുരോഹിതൻ ആരതിയും നടത്തി. തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ അയോധ്യ മാത്രമല്ല കാശിയും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാവുകയാണ്.